ഇപ്പോൾ സി പി ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ കമലേഷ് സജീവ ചർച്ചയായി പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വി എസ് സുനിൽകുമാറിന്റെ കാര്യത്തിലായാലും അരുൺകുമാറിന്റെ കാര്യത്തിലായാലും ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇന്ന് ഇപ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ് ചേരുകയാണ്. 26 കൗൺസിലിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. തിരുവനന്തപുരത്ത് പന്ന്യനായി വലിയ സമ്മർദ്ദമുണ്ട്. അതുപോലെ വയനാട്ടിൽ ആനിരാജയുടെ പേര് സജീവമായി തന്നെ കേൾക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ചകൾ? ഇന്ന് എപ്പോഴത്തേക്ക് ഒരു തീരുമാനമുണ്ടാകുമെന്ന് കരുതണം? ശാലിനി, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലും മാവേലിക്കരയിലും സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. സുനിലേട്ടനൊരു വോട്ടെന്ന രീതിയിലുള്ള ക്യാമ്പയിൻ വരെ സി പി ഐ തൃശ്ശൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിലൊരു മാറ്റവുമില്ല. മാവേലിക്കരയിൽ യുവനേതാവ് സി എ അരുൺകുമാർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയും തീരുമാനം വ്യക്തമായി വരേണ്ടത് തിരുവനന്തപുരത്തുമൊപ്പം തന്നെ വയനാട്ടിലുമാണ്. തിരുവനന്തപുരം പാർട്ടിക്കും മുന്നണിക്കും എന്നും തലവേദനയാണ്. ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് രണ്ടാം സ്ഥാനത്ത് എത്തുക വരെ വലിയ അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ വർഷവും മൂന്നാം സ്ഥാനത്താണ്, എൻ ഡി എക്ക് പിന്നിലാണ്. അതിലൊരു വല്ലാത്തൊരു നാണക്കേടുണ്ട്. അത് മാറ്റുക കൂടി വേണം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ജനകീയനായ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ രവീന്ദ്രൻ ചില പ്രശ്നങ്ങളൊക്കെ പറയുകയുണ്ടായി, ഇനി മത്സരിക്കാനുള്ള സമയം കഴിഞ്ഞു എന്നൊക്കെ രീതിയിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഈ മത്സരത്തിനൊരു പ്രാധാന്യം പന്ന്യനെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാണ് ഇന്ന് എക്സിക്യൂട്ടീവിൽ വരേണ്ടത്. ഒരുപക്ഷെ പന്ന്യൻ വീണ്ടും തീർത്തും ഇല്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഭക്ഷ്യമന്ത്രി ജി ആർ എല്ലായിരിക്കും മത്സരിക്കാൻ തിരുവനന്തപുരത്ത് ഇറങ്ങുക. അക്കാര്യത്തിൽ ഇന്ന് തീരുമാനം വരും. വയനാട്ടിൻ്റെ കാര്യത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമായൊക്കെ കണക്ട് ചെയ്ത് വരും. ഒരു ദേശീയ നേതാവ് തന്നെ വരണം. ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടെങ്കിലും കടുത്ത മത്സരം വേണം. കേരളത്തിൽ നേർക്കുനേർ പോരാട്ടമാണ് കോൺഗ്രസുമായി. അതുകൊണ്ട് തന്നെ ആനി രാജയുടെ പേരാണ് തുടക്കം മുതൽ കേട്ടത്. ഈ കാര്യത്തിലും ഒരു വ്യക്തത വേണം. അവരില്ലെങ്കിൽ മറ്റൊരാൾ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മുൻതൂക്കം ആനി രാജയ്ക്ക് തന്നെയാണ്. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം അന്തിമമായി ഈ 4 സീറ്റിലേക്കും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് നാളെയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാണ് സി പി ഐയുടെ തീരുമാനം. ശാരണി.